ചർച്ചയിലേക്ക്. പ്രിയ, കുറേയധികം അണക്കെട്ടുകളുണ്ട് തൃശ്ശൂരിൽ, പക്ഷേ ഇത്തവണ ഭയപ്പെട്ടതുമാതിരി ഒന്നും ഉള്ള വലിയ ജലനിരപ്പ് ഉയർന്നുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇന്ന് ചാലക്കുടി പുഴയുടെ തീരത്തും മറ്റിടങ്ങളിലൊന്നും ഉണ്ടായില്ല. എങ്ങനെയുണ്ട് മഴ? മഴ മാറി നിൽക്കുകയാണോ? അണക്കെട്ടുകളിലെ ജലനിരപ്പും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അബ്ജോദ്, തൃശ്ശൂർ നഗരത്തിലും ചാലക്കുടിയിലും നിലവിൽ മഴ പെയ്യുന്നില്ല. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ 6:30 വരെ അതിശക്തമായ മഴ മലയോര മേഖലയിലുണ്ടായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് മഴ കുറയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. രാത്രി 12 മണിക്ക് മതിരപ്പള്ളി ഭാഗത്ത് മഴയുണ്ടായി എങ്കിൽ പോലും ചാലക്കുടി ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ് ഇന്ന് രാവിലെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക്. മാത്രമല്ല, പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ 2-ാമത്തെ സ്ലൂയിസ് വൾവ് രാത്രി 10 മണിയോടെ തുറക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ അത് പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നു. കാരണം പറമ്പിക്കുളം ഡാമിൽ നിന്നും മുന്നറിയിപ്പില്ലാതെ 10,000 ഘനയടി വെള്ളമാണ് 7 മണിക്ക് വിടാൻ തുടങ്ങിയത്. എന്നാൽ പിന്നീട് പറമ്പിക്കുളം ഭാഗത്ത് മഴ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള നീരൊഴുക്ക് 8,000 ഘനയടിയാക്കി കുറച്ചു. മാത്രമല്ല, ചാലക്കുടിയിൽ മഴയില്ലാതെ ഈ ഒരു സാഹചര്യത്തിലാണ് പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ 2-ാമത്തെ സ്ലൂയിസ് വാൾവ് തുറക്കേണ്ട എന്നൊരു തീരുമാനം അധികൃതർ സ്വീകരിച്ചത്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിലവിൽ 3.64 മീറ്ററാണ്. ഒരു മുന്നറിയിപ്പ് നിരപ്പ് എന്ന് പറയുന്നത് 7.1 ആണ്. അപകടകരമായ ഒരു ലെവൽ എന്ന് പറയുന്നത് 8.1 ആണ്. അതുകൊണ്ട് നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം മതിരപ്പള്ളിയിലില്ല. എന്നാൽ വൈകിട്ടത്തുള്ള മലയോര മേഖലയിലുള്ള ശക്തമായ മഴയ്ക്ക് മുൻകരുതൽ സ്വീകരിച്ചു വരികയാണ് അധികൃതർ. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവരെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, 2 ദിവസമായി മഴയില്ല എന്ന് കരുതി തിരിച്ച് വീടുകളിലേക്ക് മടങ്ങരുത് എന്ന കർശനമായ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ചിമ്മിനി പ്രദേശത്തൊക്കെ ഇന്നലെ അതിശക്തമായ മഴയുണ്ടായി. എച്ചിപ്പാറയിൽ ഉരുൾപൊട്ടലിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാലപ്പിള്ളി ചിമ്മിനി റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാഴ്ചയാണ് രാത്രി ഉണ്ടായത്. എന്നാൽ പിന്നീട് മഴ കുറഞ്ഞപ്പോൾ ഇതൊക്കെ ശാന്തമാവുകയും ചെയ്തു. എങ്കിൽ പോലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പരമാവധി ആളുകളെ, ഇത്തരം അപകട സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. ശരി, പ്രിയ ഇളവള്ളി മഠമാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിലെ മഴയുടെ സാഹചര്യത്തെക്കുറിച്ച്. എന്തായാലും തൃശ്ശൂരിലടക്കം എല്ലായിടത്തും മഴ കുറയുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്.